നമ്മുടെ മക്കൾക്ക് കൂട്ടുകാരുണ്ട്. നമ്മുടെ മക്കൾ ആരോടെല്ലാമാണ് കൂട്ടുകൂടുന്നത്? നമ്മുടെ മക്കൾ എന്നല്ല, നമ്മൾ തന്നെ ആരോടാണ് നമ്മൾ കൂട്ടുകൂടുന്നത്? നമ്മുടെ കൂട്ടുകാർ ആരാണ്? അവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അവന്റെ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത എന്താണ്? അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തെ അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിച്ചുകൊണ്ടിരിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കൂട്ടുകാർ ആരായിരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആലാഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറൻ, ഒരു നേതാവിന് അള്ളാഹു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു നേതാവിനെ അള്ളാഹു നന്മയിൽ വളർത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ജഅലലഹു വസീറ സിദ്ഖിൻ, അവന് ഒരു സത്യസന്ധനായ ഒരു സഹായിയെ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു കൊടുക്കും. ഒരു നേതാവിനെ നന്നാക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, വസീർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മന്ത്രിയാണ്, ഒരു സഹായിയെ അള്ളാഹു സുബ്ഹാനഹു തആല അവന് നിശ്ചയിച്ചു കൊടുക്കും. ഇന്നസിയ ദക്കറഹു, ആ രാജാവ് അല്ലെങ്കിൽ ആ നേതാവ് എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ ആ മറന്നത് ഈ സഹായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. വഇൻ ദക്കറ ആനഹു, അങ്ങനെ വല്ല കാര്യവും ഓർമ്മപ്പെടുത്തിയാൽ ആ ഓർമ്മപ്പെടുത്തിയ കാര്യത്തിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നന്മയിൽ നിരന്തരമായി സഹകരിക്കുന്ന, നല്ല കാര്യങ്ങൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ കൂടെയുണ്ടായി കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് ഒരാളുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും. കൂട്ടുകാരൻ അറബി ഭാഷയിൽ സ്വദീഖ് എന്നാണ് പറയുക. സ്വദീഖ് എന്ന് പറയുന്ന വാക്ക് സിദ്ഖ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ നിന്നുണ്ടാകുന്നതാണല്ലോ. അഥവാ ഓരോ സ്വദീഖും സുദ്ദീഖുകളാകണം, ഓരോ സദീഖും സുദ്ദീഖുകളായി മാറണം. അഥവാ കൂട്ടുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതം എന്ന് പറയുന്നത് അവൻ സത്യസന്ധനാവുക എന്നതാണ്. സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത എന്നാണ് അതിന്റെ അർത്ഥം. സത്യസന്ധനായ കൂട്ടുകാരൻ എന്ന് പോലും പറയേണ്ടതില്ലാത്ത വിധം കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ സത്യസന്ധനായിരിക്കണം എന്നതാണ് ഈ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഈ പ്രയോഗത്തിലൂടെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയണം. കൂട്ടുകാരന് പറയുന്ന മറ്റൊരു പ്രയോഗം ഖലീൽ എന്നാണ്. സദീഖ് എന്ന് പറയുന്നത് പോലെ തന്നെ കൂട്ടുകാരന് ഖലീൽ എന്ന് പറയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ അഥവാ ഖലീൽ എന്ന് പറയുന്നത് കൂട്ടുകാരന് പറയുന്ന പ്രയോഗമാണ്. ഖലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ സുർക്കുണ്ടല്ലോ, വിനാഗിരി, വിനാഗിരിക്ക് ഖല്ല് എന്ന് പറയും, ഖല്ല് എന്ന് പറയും. ആ പ്രയോഗം എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുർക്ക എന്തിലെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സുർക്കയും ആ ചേർത്തതും വേർതിരിക്കാൻ കഴിയില്ല, അത് രണ്ടും ഒന്നായി മാറുകയാണ് ചെയ്യുക. അങ്ങനെ ഒന്നായി ചേരുന്നതാണ് കൂട്ടുകെട്ട്, ഖലീലാണ് കൂട്ടുകെട്ട്. അഥവാ നിങ്ങൾ ഒരു കൂട്ടുകാരനെ ചേർത്ത് കഴിഞ്ഞാൽ, ഒരു കൂട്ടുകാരനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, സുർക്ക എന്തിലാണോ ചേർക്കുന്നത് ആ ചേർക്കുന്നതും സുർക്കയും തമ്മിൽ ചേർന്ന് ഒന്നാകുന്നത് പോലെ ഒന്നാകുന്ന ഒന്നാണ് കൂട്ടുകെട്ട് എന്ന് പറയുന്നതെങ്കിൽ, ആ കൂട്ടുകെട്ട് നിങ്ങൾ ഏറ്റവും നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഈ പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.